ഹായ് എവ്രി വൺ, ബിസിനസ് ബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് കൊറിയർ സർവീസിൽ പോയിട്ട് കൊറിയർ അയക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പേടിയോ ടെൻഷൻസോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ റീസെൻ്റ്ലി ഏതോ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊറിയർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പോലും പലർക്കും അതൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് വഴി നമ്മുടെ കൊറിയേഴ്സ് അയക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ഷിപ്മെൻറ്റ്സ് അയക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ കൂടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നേരിട്ട് ഈ ഓഫീസിൽ, ഈ ബന്ധപ്പെട്ട ഓഫീസിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് ആദ്യത്തെ പാക്കേജ് നിങ്ങൾ അയക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻ കേസ് ഒരു പേടിയുണ്ട്, എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചോദിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാം അയക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഓർഡർ ഫസ്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കൊറിയർ ഓഫീസിൽ ചെന്ന് ചോദിക്കാം, അന്വേഷിക്കാം, എങ്ങനെയാണ് എൻ്റെ ബിസിനസ് ഇന്നതാണ്, ഇന്ന പ്രൊഡക്റ്റാണ് ഞാൻ സെല് ചെയ്യുന്നത്, അപ്പോൾ ഇത് അയക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എത്ര വെയിറ്റ് വരും എന്നീ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അതായത് കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു ഓർഡർ പാക്ക് ചെയ്തതിന് ശേഷം എത്രയാണ് വെയിറ്റ് എന്നുള്ളത് ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾ കണക്കാക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഓർഡർ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ഭാഗങ്ങളിലേക്ക് അയക്കുന്നതിന് വരുന്ന റേറ്റ്സ് എത്രയാണെന്നുള്ളത് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അന്വേഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കോളിൽ അവർ അത്രയും അറ്റൻറ്റീവ് ആയിരിക്കില്ല. ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൽ വിളിച്ചു കഴിഞ്ഞാലും ശരി, പ്രൈവറ്റ് കൊറിയേഴ്സിൻ്റെത് ഡിപ്പെൻസ് ആണ്, പക്ഷേ എങ്കിൽ പോലും നേരിട്ട് നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും എപ്പോഴും ബെസ്റ്റ്. പിന്നെ ഏറ്റവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി സേഫായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തുന്ന രീതിയിൽ വേണം അത് പാക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്ലോത്തിങ് ഒക്കെ പോലെയുള്ള ഐറ്റംസ് ആണ് നിങ്ങളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ സപ്പോസ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ലിക്വിഡാണ്, ലിക്വിഡ് ഐറ്റംസ് ആണ്, ഇപ്പോൾ ഹെയർ ഓയിലാണ് അല്ലെങ്കിൽ പിക്കിൾ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില കൊറിയേഴ്സ് ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസ് അവർ എല്ലാ പ്രൊഡക്ട്സും, അതായത് എല്ലാ കൺസൈൻമെൻറ്റ്സും ഒരൊറ്റ ബാഗേജിലായിരിക്കും അയക്കുന്നത്. അപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്കുള്ള കൊറിയേഴ്സൊക്കെ സോർട്ട് ചെയ്തതിന് ശേഷം അതെല്ലാം ഒരു ബാഗേജിലിട്ടിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് സപ്പോസ് ഒരു പിക്കിളാണ്, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ പാക്ക് ചെയ്തു എന്നിട്ട് പോലും അത് ലീക്കായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആവും എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ നിയർ ബൈ, അതായത് ആ ബാഗിനകത്ത് മറ്റുള്ളവരുടെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഡാമേജ് ആവാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ചില കൊറിയേഴ്സൊന്നും ഇങ്ങനെ ലിക്വിഡ് ഐറ്റംസ് ഉള്ളത് അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൊറിയർ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചറിയാന്നുള്ളത് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ, അതെങ്കിൽ പാക്കേജിൻ്റെ വെയിറ്റ് കൂട്ടാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഓർഡറിന് അനുസരിച്ചിട്ടുള്ള പാക്കേജിൻ്റെ വലിപ്പം നോക്കിയിട്ടെടുക്കുക. അതായത് ഒരു ഒരു ഓർഡർ മാത്രമാണ്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഒരു ഓർഡർ മാത്രമാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബോക്സ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വലിയൊരു ബോക്സിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാത്രം പാക്ക് ചെയ്യുമ്പോൾ ആ ബോക്സിൻ്റെ വെയിറ്റും എല്ലാം കൂടി പാക്കേജ് വെയിറ്റ് അധികമായിരിക്കും. മാത്രമല്ല നിങ്ങൾ സേഫായിട്ട് അത് ഫില്ലേഴ്സൊന്നും വെച്ച് പാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈസസിലുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചില ഇന്ത്യ പോസ്റ്റ് ഓഫീസസിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ്, അതായത് ഓർഡേഴ്സ് അയക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച്, വൈറ്റ് കോട്ടൺ ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് തുന്നി ഒരു സീലൊക്കെ ചെയ്തിട്ട് വേണം അയക്കാൻ എന്നുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ പല പോസ്റ്റ് ഓഫീസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ അത് ചോദിച്ചറിയുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഓർഡർ കൊണ്ടുപോയതിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതെല്ലാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്കത് യൂസ് ടു ആവും.
അപ്പോൾ കൊറിയർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്താ ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് ഡോക്യുമെന്റ്സ് വേണ്ടി വരും, നമ്മുടെ ബിസിനസ്സിൻ്റെ ലൈസൻസ് രജിസ്ട്രേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയോ, ഇങ്ങനെയുള്ള പേടികളൊന്നും സാധാരണ രീതിയിൽ നമുക്ക് ആവശ്യമുള്ളതില്ല. അതിന് മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു കൺസൈൻമെൻറ്റ് ഇന്ത്യ പോസ്റ്റ് ത്രൂ അല്ലെങ്കിൽ മറ്റ് കൊറിയർ സർവീസ് ത്രൂ അയക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഒരു ഓർഡറായിട്ട് നിങ്ങളത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റമറിനായിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, അതിനകത്തൊരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്കോപ്പ് ഉണ്ട് നമുക്കത് നമ്മുടെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ റിലേറ്റീവിനോ അയക്കാനായിട്ടുള്ള ഒരു സ്കോപ്പ് കൂടിയുണ്ട്. അപ്പം നിങ്ങളിത് ബിസിനസ് അല്ല എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അയക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെയുള്ള അനാവശ്യ പേടികളുടെ ഒന്നും കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് പാക്ക് ചെയ്തതിന് ശേഷമുള്ള ബോക്സിൻ്റെ ഹൈറ്റ്, ലെങ്ത്, വിഡ്ത്ത്, ഇങ്ങനെയുള്ള ഡയമെൻഷൻസൊക്കെ നമ്മൾ സെൻറ്റിമീറ്റേഴ്സിൽ എഴുതി കൊണ്ടുപോകണം എന്നുള്ള നിയമവും ഇല്ല. നമ്മൾ ആദ്യം ചോദിച്ചറിയുക കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇതൊന്നും എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളും അല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ അന്വേഷിച്ചറിയുക, അതിനുശേഷം കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഓൾറെഡി പാക്കിംഗ് റിലേറ്റഡ് ആയിട്ട്, അതായത് ഓർഡേഴ്സ് എങ്ങനെ പാക്ക് ചെയ്ത് അയക്കാം, സേഫായിട്ട് എങ്ങനെ അയക്കാം, ഇന്ത്യ പോസ്റ്റിൻ്റെ ബിസിനസ്സുകൾക്കായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കസ്റ്റമറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും, കസ്റ്റമറിൻ്റെ അഡ്രസ്സും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും നിങ്ങളുടെ ഈ ഒരു കൺസൈൻമെൻറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഓർഡേഴ്സും കസ്റ്റമറിൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ലൊക്കേഷനൊക്കെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് ഡെലിവറി ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രൈവറ്റ് കൊറിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോസ്റ്റിലായിരിക്കും അവർ നേരെ അഡ്രസ്സിൽ വന്നിട്ട് ഡെലിവറി ചെയ്യുന്നത്. ഇൻ കേസ് അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിലായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ഇനി എന്തിനാണ് നമ്മളുടെ അല്ലെങ്കിൽ അയക്കുന്ന ആളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ കംപ്ലീറ്റ് അഡ്രസ്സും കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടും കൂടി പറയാം. അതായത് ഇൻ കേസ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ അല്ലെങ്കിൽ ഈ ഒരു കൺസൈൻമെൻറ്റ് ഡെലിവറി ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് അവർക്കത് ആ ഒരു നിശ്ചിത ആളുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവർക്കത് റിട്ടേൺ അയക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നഷ്ടപ്പെടരുത്, നമ്മുടെ ബിസിനസ് ലോസിലേക്ക് നീങ്ങരുത്. അപ്പോൾ ആ ഒരു കാര്യത്തിനായിട്ട് നമ്മുടെ റിട്ടേൺ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യപ്പെടുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യം, നമ്മളിപ്പോൾ ഓർഡർ ഡിസ്പാച്ച് ചെയ്തു, അതിനുശേഷം നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഏത് സ്റ്റേറ്റിൽ ഏത് സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ഉള്ളത്, അവർക്ക് ഡെലിവറി ചെയ്യപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അയക്കുമ്പോൾ നമുക്ക് ട്രാക്കിംഗ് നമ്പർ കിട്ടാറുണ്ട്, കൊറിയേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു നമ്മൾ പേയ്മെൻറ്റ് നടത്തിയ ആ ഒരു റിസിപ്റ്റിൽ തന്നെ ട്രാക്കിംഗ് നമ്പർ ഉണ്ടായിരിക്കും. ആ ഒരു ട്രാക്കിംഗ് നമ്പർ അവരുടെ വെബ്സൈറ്റിൽ കയറി ട്രാക്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഓർഡർ എവിടെയാണ് എത്തിയിട്ടുള്ളത്, നിലവിലിപ്പോൾ അത് ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ ട്രാക്കിംഗ് ഐ ഡി തന്നെയാണ് നമ്മൾ നമ്മുടെ കസ്റ്റമർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഓർഡർ അയച്ചിട്ടുണ്ട്, ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ ഒരു ട്രാക്കിംഗ് ഐ ഡി നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യേണ്ടത് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ എങ്ങനെയാണ് ഒരു കൊറിയർ അയക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഓർഡർ വരുന്നത് അത് നമ്മൾ കംപ്ലീറ്റ്ലി സേഫായിട്ട് അവരുടെ ലൊക്കേഷനിൽ എത്തുന്ന രീതിയിൽ തന്നെ പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം അതെല്ലാം മുകളിൽ അവരുടെ അഡ്രസ്സും നമ്മുടെ അഡ്രസ്സും കംപ്ലീറ്റ്ലി എഴുതി അവരുടെ മൊബൈൽ നമ്പറും നമ്മുടെ മൊബൈൽ നമ്പറും പ്രൊവൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൊറിയർ ഓഫീസിനെ സമീപിക്കാം. അതിനുശേഷം ഇത് അയക്കാനുള്ള കൊറിയർ ചാർജസ് ഈ ഒരു കൊറിയർ പാർട്ട്ണറെ ഏൽപ്പിച്ചതിന് ശേഷം അവർ തരുന്ന ബിൽ റിസിപ്റ്റിൽ നൽകിയിട്ടുള്ള ട്രാക്കിംഗ് ഐ ഡി നമുക്ക് കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു കൺസൈൻമെൻറ്റ് എവിടെ എത്തി എന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.